നിസാം മുദ്ദീൻ മാർച്ച് 17 മുതൽ 19 വരെ നടന്ന തബ്ലിഗ് ജമാഅത്തെ ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത 200 പേരെ കോവിഡ് രോഗലക്ഷണങ്ങളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആദ്യമായാണ് ഇത്രയധികം പേർക്ക് ഒരുമിച്ച് ഇന്ത്യ രോഗലക്ഷണം പ്രകടമാക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്ത 2000 പേരെ ക്വാറന്റൈൻ ആക്കിയിട്ടുണ്ട്. ആ പ്രദേശത്ത് ലോക്ക്ഡൗൺ കർശനമാക്കി. നിസാമുദ്ദീൻ മാർച്ച് 17 മുതൽ 19 വരെ നടന്ന തബ്ലിഗ് ജമാഅത്തെ ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത 200 പേരെ കോവിഡ് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യയിൽ കോവിഡ് രോഗം വന്ന ശേഷം ഇത്രയും പേർക്ക് ഒരുമിച്ച് രോഗലക്ഷണം സംശയിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായാണ്. ഇതേ തുടർന്ന് ഈ പ്രദേശത്തെ ലോക്ക്ഡൗൺ കർശനമാക്കി. 2000 പേർ ഹോം ക്വാറന്റൈനിലാണ്. സമ്മേളനത്തിൽ 2500 പ്രതിനിധികൾ പങ്കെടുത്തിരിക്കാം എന്നാണ് കണക്കാക്കുന്നത്. അവരെല്ലാം സമ്മേളനത്തിന് വന്നവരല്ല. വലിയൊരു വിഭാഗം സമ്മേളനത്തിന് വന്നവരോടൊപ്പം ഡൽഹി, UP എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ വന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് 1500 പേരും ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് 1000 പേരും വന്നിരുന്നു. ഇന്തോനേഷ്യ, മലേഷ്യ, കിർഗിസ്ഥാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് 280 പേരും എത്തി. ഡൽഹിയിൽ എത്തിയവരിൽ വലിയൊരു വിഭാഗം UPയിലെ ദിയുബന്തിയിലേക്കും പോയിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന 11 പേർ ഹൈദരാബാദിൽ പോയി രോഗബാധിതരായി. അവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആൻഡമാനിൽ നിന്ന് വന്ന 6 മടങ്ങിയപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു. ശ്രീനഗറിൽ നിന്ന് വ്യക്തിയും തെലങ്കാനയിൽ നിന്ന് വന്ന വ്യക്തിയും തമിഴ്നാട്ടിൽ നിന്ന് ഒരാളും കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഡൽഹി പോലീസ് ഇവിടെ നിന്നുള്ള 200 പേരെ ആശുപത്രിയിലാക്കാനും 2000 പേരെ നിരീക്ഷണത്തിലാക്കാനും തീരുമാനിച്ചത്. പുതിയ സാഹചര്യത്തിൽ നിസാമുദ്ദീനും പരിസര പ്രദേശവും പൂർണ്ണമായും ഡൽഹി പോലീസിന്റെ നിയന്ത്രണത്തിലായി. ഇവിടെ ലോക്ക്ഡൗൺ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഡ്രോണുകൾ ഉൾപ്പെടെ വിന്യസിച്ചതായി പോലീസ് അധികൃതർ അറിയിച്ചു. കോവിഡ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ ഒരു മെഡിക്കൽ ക്യാമ്പും നടക്കുന്നുണ്ട്. അതിനിടെ നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്ത പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ M സലിം മരിച്ചു. പത്തനംതിട്ട അമീറായ സലിം കഴിഞ്ഞ ചൊവ്വാഴ്ച ഡൽഹിയിലാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് ഹൃദ്രോഗവും മറ്റ് അസുഖങ്ങളും ഉണ്ടായിരുന്നു. കോവിഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പരിപാടിയിൽ പങ്കെടുത്ത 2 പത്തനംതിട്ടക്കാർ ഡൽഹിയിൽ നിരീക്ഷണത്തിലുണ്ട്. മടങ്ങിയെത്തിയ 6 പേർക്ക് രോഗലക്ഷണങ്ങളില്ലെന്ന് അധികൃതർ പറഞ്ഞു.